ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ രണ്ട് കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആണ്. അതിലൊരു കേക്ക് എനിക്ക് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. അടുത്ത കേക്ക് ഒരു മിക്കി മൗസ് തീം കേക്കാണ്. അപ്പോൾ അതിൽ കുറച്ച് ഫോണ്ടൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ബർത്ത്ഡേ കേക്കാണ് കേട്ടോ ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു കേക്ക് 3/4 കിലോ വെയിറ്റ് വരുന്നത്. 5 ഇഞ്ചിലാണ് കേട്ടോ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ഹൈറ്റിൽ കിട്ടും. പിന്നെ ഈ ഒരു കേക്ക് മിൽക്കി നട്സിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു കേക്കിൻ്റെ സൈഡിലായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് റെഡ് ഫോണ്ടൻറ്റ് വെച്ചിട്ടാണ് ഇതുപോലെ ഒന്നാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചെയ്തത് ഈ ഒരു സിലിക്കൺ മോൾഡ് വെച്ചിട്ടാണ് ഈ ഒരു ഫോണ്ടൻറ്റ് വർക്ക് ഞാൻ ചെയ്തിട്ടുള്ളത്. ആ ഒരു മോൾഡിൽ റെഡ് ഫോണ്ടൻറ്റ് വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഒന്ന് ഡീമോൾഡ് ചെയ്തെടുത്താൽ മതിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. എന്നിട്ട് നല്ല എയർടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിൽ ആക്കി വെച്ചതായിരുന്നു. എന്നിട്ട് ഈ ഒരു കേക്കിൽ വെക്കാൻ നേരത്താട്ടോ അത് എടുത്തിട്ടുള്ളത്. അപ്പം അതൊന്നും ഞാൻ ആ കേക്കിൻ്റെ സൈഡിൽ ഇതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചുറ്റും വെച്ചെടുക്കുന്നില്ല, കാരണം നമുക്ക് വേണ്ടിയിട്ടുള്ളൊരു കേക്കല്ലേ. അപ്പോൾ ഫ്രണ്ടിൽ മാത്രം ഒന്ന് വെച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി കേക്കിൻ്റെ ടോപ്പിൽ ഒരു സൈഡിലായിട്ട് തന്നെ ഒരു 3 ഈ ഒരു റോസ് ഫ്ലവർ ആട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ 3 എണ്ണം സെയിം കളർ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ആ ഒരു ഫ്ലവറിൻ്റെ തൊട്ട ബാക്കിലായിട്ട് ഗംഗോ ലീഫാട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ലീഫ് കൂടി വെച്ച് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ എന്താ ഇതുപോലത്തെ ഒരു 3 എണ്ണം ആ ഒരു ഫ്ലവറിൻ്റെ അടുത്തായിട്ട് ഇതാ ഇതുപോലെ കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് കട്ടിങ് നൈറ്റ് ആക്കാൻ കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഹസ്ബൻഡിൻ്റെ ഷോപ്പിൽ നിന്ന് വരുന്ന ആ ഒരു ടൈം ആകുമ്പോഴേക്കും ഞാൻ കേക്കൊക്കെ ഡെക്കറേഷനൊക്കെ ചെയ്ത് വെക്കുമായിരുന്നു. അപ്പം ഈ ഒരു ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ബാക്കി കേക്കൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ആ ഫ്ലവറും അതേപോലെ തന്നെ ഗംഗോ ലീഫൊക്കെ മാറ്റി വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കേക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി കേക്കിൻ്റെ സൈഡിലൊക്കെ തന്നെ കുറച്ച് ഗോൾഡൻ ഫ്ലേക്സ് ആട്ടോ വെച്ച് കൊടുക്കുന്നത് ചെറിയ ചെറിയ പീസാക്കിയിട്ട്. അപ്പോൾ അതും ഞാൻ എന്താ ഇതുപോലെ ഫ്രണ്ടിൽ മാത്രമാണ് കേട്ടോ ഈ ഒരു ഡെക്കറേഷനൊക്കെ ഞാൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ ബർത്ത്ഡേക്ക് അങ്ങനെ കേക്കൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പ്രാവശ്യം ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാ പ്രാവശ്യവും എന്തെങ്കിലും കാരണങ്ങളാണ് നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ കഴിയാറില്ല. ഒന്നെങ്കിൽ ഓർഡർ ഉണ്ടാകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാകും കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ സൈഡിലൊക്കെ ഈ ഒരു ഗോൾഡൻ ഫ്ലേക്സ് വെച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ ഒരു കേക്കിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു പ്രിൻ്റ് ആട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പം അത് ഞാൻ എന്താ ഇതുപോലത്തെ ഒരു പ്രിൻ്റ് ഞാൻ എന്താ നല്ല ഷേപ്പായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഇതാ കേക്കിൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കേക്കിൻ്റെ ടോപ്പിലായിട്ട് ഒരു അക്രിലിക്കിൻ്റെ ഹേർട്ട് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ബർത്ത്ഡേ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ അടുത്ത കേക്ക് വരുന്നത് ഒരു 3/4 കിലോ വെയിറ്റ് വരുന്ന മിൽക്കി നട്സ് കേക്കിലാണ് ചെയ്യുന്നത്. അത് മിക്കി മൗസ് തീം കേക്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കേക്കിൻ്റെ സൈഡിൽ കൂടെ അതാ ബ്ലാക്ക് റിബൺ ആട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് മിക്കി മൗസ് തീം ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റമർ പറഞ്ഞതായിരുന്നു കേട്ടോ. അപ്പം ഇതിന് മുമ്പേ തന്നെ നമ്മൾ മിക്കി മൗസിൻ്റെ 2-3 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫോണ്ടൻ്റ് ഡെക്കറേഷനൊക്കെ ആവശ്യമുണ്ട്. അതേപോലെ കുറച്ച് പ്രിൻറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ. മിക്കി മൗസിൻ്റെ ഇതാ ഇതുപോലത്തെ ഒരു 3 പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ റെഡ് കളറിലും അതേപോലെ തന്നെ ബ്ലാക്ക് കളറിലുള്ള കുറച്ച് ഫോണ്ടൻ്റ് സ്റ്റാർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതാ ഇതുപോലത്തെ കട്ടർ വെച്ചിട്ടാണ് സ്റ്റാറൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ അവരുടെ ഏജും അതേപോലെ തന്നെ നെയിം കൂടി ആട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു മിക്കി മൗസിനാണ് നമ്മൾ കേക്കിൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പം സ്റ്റാറൊക്കെ കട്ട് ചെയ്തപ്പം കുറച്ച് വലിപ്പമുള്ള സ്റ്റാർ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സ്റ്റിക്ക് വെച്ചിട്ട് കേക്കിൻ്റെ ടോപ്പിലായിട്ട് കുത്തി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഒരു മിക്കി മൗസിനെ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ 2 സൈഡിലും ഫുള്ളായിട്ട് തന്നെ ബ്ലാക്കും അതേപോലെ തന്നെ റെഡ് കളറിലെ ഫോണ്ടൻ്റ് സ്റ്റാർ ആട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് വലുതും ചെറുതായിട്ട് മിക്സ് ആയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കേക്കിലേക്കുള്ള ഫോണ്ടൻ്റൊക്കെ തന്നെ നേരത്തെ ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ. അപ്പം തന്നെ കട്ട് ചെയ്ത് നേരിട്ട് വെച്ച് കൊടുക്കുക ചെയ്തിട്ടുള്ളത് കേക്കിലേക്ക്. അപ്പോൾ ഈ ഒരു കേക്ക് എനിക്ക് വൈകിട്ട് കൊടുക്കാനുള്ളതായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് തന്നെ ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കുക കേട്ടോ. കാരണം നമ്മൾ ഈ ഒരു ഡെക്കറേഷനൊക്കെ ചെയ്യുമ്പം ഈ ഒരു കേക്ക് കുറേ സമയം പുറത്ത് നിൽക്കുമ്പോൾ ആ തണുപ്പൊക്കെ പോകുമല്ലോ. അപ്പോൾ ആ ഒന്നുകൂടി സെറ്റായിക്കോട്ടെ എന്ന് വെച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായിട്ടാണ് കേട്ടോ ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ വർക്കുള്ള എല്ലാ കേക്കും ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതാ സൈഡിലൊക്കെ തന്നെ സ്റ്റാർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ ടോപ്പിലടുത്ത ഇതുപോലത്തെ 2 മിക്കി മൗസിനാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ കേക്കിൻ്റെ ടോപ്പിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്കിലായിട്ട് ഞാൻ കുറച്ച് സ്റ്റാർ ആട്ടോ വെച്ച് കൊടുക്കുന്നത്. അത് ബ്ലാക്കും അതേപോലെ തന്നെ റെഡും കളറുള്ള സ്റ്റാർ ഇതാ ഇതുപോലെ സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ട് അത് ഇതാ കേക്കിൻ്റെ ടോപ്പിലായിട്ട് ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേക്കിൽ വലിയ വർക്കൊന്നുമില്ല, ഇതുപോലെ സിമ്പിളായിട്ട് എന്നാൽ കാണാൻ അടിപൊളി ലുക്കായിട്ടുള്ളൊരു മിക്കി മൗസ് തീം കേക്കാണ് കേട്ടോ അത്.
അപ്പം ആ ഒരു സ്റ്റാറൊക്കെ കേക്കിൻ്റെ ബാക്കിലിടുക. ഇതുപോലെ കുത്തി കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു കേക്കിൽ നമുക്ക് നെയിമും വെച്ചുകൊടുക്കാനുണ്ട്, ഏജും വെച്ചുകൊടുക്കാനുണ്ട് കേട്ടോ. അപ്പം എനിക്ക് ഈ പാർട്ട് കുറച്ചധികം ഓർഡർ കിട്ടിയതും സെയിം വർക്ക് തന്നെയാണ് കേട്ടോ, അതും മിക്കി മൗസ് തീം കേക്ക് തന്നെയായിരുന്നു. അപ്പം ഞാൻ എന്താ കേക്കിൻ്റെ ബാക്ക് ചെയ്ത് അതുപോലെ സ്റ്റാറൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെയിം വെച്ച് കൊടുക്കണം. അപ്പം നെയിം ഇതാ ഇതുപോലെയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കേക്കിൽ ഇതാ നെയിമൊക്കെ ഇതാ ഇതുപോലെ വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു നെയിമിൻ്റെ ബാക്കിലായിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളതുകൂടി വെക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഹാപ്പി ബർത്ത്ഡേ ആയിട്ട് എടുത്തിട്ടുള്ളത്, എന്നിട്ട് ഇതാ ആ ഒരു നെയിമിൻ്റെ ബാക്കിലായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഏജ് കൂടിയും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതോടെ വെച്ച് കൊടുത്താൽ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയി. ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു മിക്കി മൗസ് തീം കേക്കിൻ്റെ ഡെക്കറേഷൻ. അപ്പോൾ എല്ലാവർക്കും അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു രണ്ട് കേക്കിൻ്റെയും ഡെക്കറേഷൻ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. കൂടുതൽ ഡെക്കറേഷൻ വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, കൂടെ ലൈക്കും കമൻറ്റും കൂടി ചെയ്തേക്കണേ. അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണാം.